അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്തുകൾ ഇദശംസു കുവ്വിറത്. അവിടെ ഒന്നാമത്തെ അക്ഷരം ഈ ചുവപ്പ് നിറത്തിൽ, ദ നീല നിറത്തിൽ അലിഫ്, ഇദ മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ലാമ്, ചുവപ്പ് നിറത്തിൽ ഷ, നീല നിറത്തിൽ മീമ്, മീമിന് സുഖുന്, മഞ്ഞ നിറത്തിൽ സു, അശംസു. പച്ച നിറത്തിൽ കു, ചുവപ്പ് നിറത്തിൽ വി, നീല നിറത്തിൽ റോ, മഞ്ഞ നിറത്തിൽ ത. കുവ്വിറത്. ഇനി നോക്കൂ, ഇതിന് താഴെ അത് കൂട്ടിയെഴുതുന്ന രൂപം ഇദാ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. അശംസു, അവിടെ ലാമിനെ ഷീനിലേക്കും ഷീനിനെ മീമിലേക്കും മീമിനെ സീനിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് അശംസു. കുവ്വിറച്ച്, അവിടെ കാഫിനെ വാവിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് കുവ്വിറച്ച്. ഇനി നമുക്കിതിനെ കൂട്ടി ഒന്ന് നോക്കാം. അടുത്തായത് പഠിക്കാം. വൈദൻ കദറച്ച്, അവിടെ ഒന്നാമത് അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ല, മഞ്ഞ നിറത്തിൽ അലിഫ്. വൈദ, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ലാമ്, നീല നിറത്തിൽ നൂ, മഞ്ഞ നിറത്തിൽ ജൂ, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ മൂ. അന്നുജൂമു, നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ നൂന്, പച്ച നിറത്തിൽ ക, ചുവപ്പ് നിറത്തിൽ ദ, നീല നിറത്തിൽ റോ, മഞ്ഞ നിറത്തിൽ ത, തായിന് സുക്കുന്. ഇനി നമുക്ക് ജാത്തിനെ ഇതിനെ കൂട്ടി എഴുതുന്ന രൂപം നോക്കാം. വ ഇത, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. അന്നുജൂമു, അവിടെ ലാമിനെ നൂനിലേക്കും നൂനിനെ ജിമിലേക്കും ജിമിനെ വാവിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് അന്നുജൂമു. ഇൻകദറത്, അവിടെ നൂനിനെ കാഫിലേക്കും കാഫിനെ ധാലിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് ഇൻകദറത്. ഇനി നമുക്കിതിനെ കൂട്ടി എഴുതുന്ന കൂട്ടി ഓതുന്ന രൂപം നോക്കാം. വൈദൻ നുജൂമു കദറത്, വൈദൻ നുജൂമു കദറത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. വൈദൽ ജിബാലു സുയ്യറച്ച്, അവിടെ ഒന്നാമത് അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ല, മഞ്ഞ നിറത്തിൽ അലിഫ്. വൈദ, നീല പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ലാമ്, ലാമിന് സുക്കുന്, നീല നിറത്തിൽ ജി, മഞ്ഞ നിറത്തിൽ ബ, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ലു. അൽ ജിബാലു, നീല നിറത്തിൽ സു, മഞ്ഞ നിറത്തിൽ യീ, യാ യാന കസർ ശദ്ദുണ്ട്, യീ, പച്ച നിറത്തിൽ റോ, ചുവപ്പ് നിറത്തിൽ ത. സുയ്യറച്ച്. ഇനി താഴെ നോക്കൂ, ഇതിനെ കൂട്ടി എഴുതുന്ന രൂപം വഇദ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. വഇദൽ ജിബാലു സുയ്യറച്ച്, വഇദൽ ജിബാലു സുയ്യറച്ച്. ഇനി അടുത്തായിട്ട് നോക്കാം. വഇദൽ ഇശാറു ഉത്തിലച്ച്, അവിടെ ഒന്നാമത് അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ല, മഞ്ഞ നിറത്തിൽ അലിഫ്. വഇദ, പച്ച നിറത്തിൽ അലിഫ്,
ചുവപ്പ് നിറത്തിൽ ലാമ, ലാമിന് സുക്കൂന്, നീല നിറത്തിൽ ഐ, മഞ്ഞ നിറത്തിൽ ഷ, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ റൂ, അൽ ഇശാറു, നീല നിറത്തിൽ ഉ, മഞ്ഞ നിറത്തിൽ ടീ, പച്ച നിറത്തിൽ ല, ചുവപ്പ് നിറത്തിൽ ത്, തായു സുക്കൂന്, ഇതിന്റെ താഴെ നോക്കൂ, അതിനെ കൂട്ടി എഴുതുന്ന രൂപം വഇദ, അവിടെ അതേപോലെ തന്നെ അൽ ഇശാറു, അവിടെ ലാമിന ഐനിലേക്കും ഐനിന ഷിനിലേക്കും ഷിനിന അലിഫിലേക്കും ചേർത്ത് എഴുതി അൽ ഇശാറു. ഉത്തിലജ്, അവിടെ ഐനിന ത്വയിലേക്കും ത്വയിന ലാമിലേക്കും ലാമിന തായിലേക്കും ചേർത്ത് എഴുതി ഉത്തിലജ്. ഇനി നമുക്ക് ഇതിനെ കൂട്ടി ഓതിന്റെ രൂപം നോക്കൂ. വഇദൽ ഇശാറു ഉത്തിലജ്, വഇദൽ ഇശാറു ഉത്തിലജ്. ഇനി നമുക്ക് ഒരാത്തും കൂടെ പഠിക്കാം, നോക്കൂ നിങ്ങൾ. വഇദൽ വുഹൂശു ഹുശിറത്, അവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ദ, മഞ്ഞ നിറത്തിൽ അലിഫ്. വഇദ, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ലാമ, ലാമിന് സുക്കൂന്, നീല നിറത്തിൽ വു, മഞ്ഞ നിറത്തിൽ ഹോ, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ ഷു. അൽ വുഹൂശു, നീല നിറത്തിൽ ഹോ, മഞ്ഞ നിറത്തിൽ ഷി, പച്ച നിറത്തിൽ റോ, ചുവപ്പ് നിറത്തിൽ ത്, തായു സുക്കൂന്, ഹുശിറത്. ഇനി എന്നെ താഴെ നോക്കൂ, കൂട്ടി എഴുതുന്നത് വഇദ, അവിടെ അതേപോലെ തന്നെ അൽ വുഹൂശു, അവിടെ ലാമിനെ വാവിലേക്ക് ചേർത്ത് എഴുതി, ഹായിനെ അതിനുശേഷമുള്ള വാവിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് അൽ വുഹൂശു ഹുശിറത്, അവിടെ ഹായിനെ ഷീനിലേക്കും ഷീന റോയിലേക്കും ചേർത്ത് എഴുതി ഹുശിറത്. ഇനി നമുക്കിതിനെ കൂട്ടി ഓതേണ്ട രൂപം നോക്കാം. വഇദൽ വുഹൂശു ഹുശിറത്, വഇദൽ വുഹൂശു ഹുശിറത്. ഈ ആയത്തുകളെല്ലാം ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.